ഹായ്, ജോജീസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചക്കടയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചക്കട ഉണ്ടാക്കാറ് അരിപ്പൊടി ഉപയോഗിച്ചും ഗോതമ്പൊടി ഉപയോഗിച്ചും ചെയ്യാറുണ്ട്. പക്ഷേ വാഴയിലയിൽ പരത്തിയാണ് നമ്മൾ ചക്കട ഉണ്ടാക്കുക. വാഴയില എപ്പോഴും നമുക്ക് കിട്ടണം എന്നില്ല, അല്ലെ? കേരളത്തിലാണെങ്കിൽ കിട്ടും, പക്ഷെ കേരളത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് വാഴയില അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ചക്കയുള്ള സമയത്ത് ഇല കിട്ടില്ല, അല്ലെങ്കിൽ ഇല വീട്ടിലുണ്ടായിരിക്കും, ആ സമയത്ത് നമ്മുടെ കയ്യിൽ ചക്ക ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇലയില്ലാതെ, വാഴയില ഇല്ലാതെ അടിപൊളിയായിട്ടൊരു ചക്കട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 20 ചുള ചക്ക എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതാണ്. നല്ല സൂപ്പർ ചക്കയായിരുന്നു, നല്ല മധുരമുള്ള ചക്കയായിരുന്നു. ഞാൻ കുറച്ചുകൂടെ മധുരത്തിന് വേണ്ടി, ഞാൻ ചക്ക തന്നെ തിന്നുമ്പോൾ നല്ല മധുരമുണ്ട്, പക്ഷേ നമ്മളത് ചപ്പാത്തി അട ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യത്തിന് മധുരം വേണ്ടേ. അപ്പം അതിനുവേണ്ടി ഞാൻ 2 സ്പൂൺ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്, 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾ ശർക്കരപ്പാനി ഇത് ചക്കട ഉണ്ടാക്കുന്ന സമയത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പച്ചവെള്ളം ചേർക്കണ്ട, ആ പാനിയിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായാലും മതി. അതിനുശേഷം ഞാനിത് കുക്കർ അടച്ചു വെച്ച് 2 വിസില് കൊടുക്കുന്നുണ്ട്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലി തീരും. അപ്പം അതിനുവേണ്ടി 2 വിസില് കൊടുക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ 2 വിസില് കൊടുത്തു, അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി. അതിനുശേഷം കണ്ടോ, തുറന്ന് നോക്കുമ്പോൾ അധികം വെള്ളമൊന്നുമില്ല, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നാൽ ചക്ക നന്നായിട്ട് വെന്തു. ഈ ശർക്കരപ്പാനിയും കൂടെ ചേർത്തുകൊണ്ടാട്ടോ അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കണേ. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയെടുക്കാം. ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് തേങ്ങ ചിരകിയത്, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചക്കയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകിൽ ചക്കയുടെ അളവ് കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടിയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ തേങ്ങയും ഉപ്പും കൂടി ചേർന്നിട്ടുള്ള ആ മിക്സ് നന്നായിട്ടൊന്ന് ചുമ്മാ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. ഉപ്പും തേങ്ങയൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ നന്നായി ഉടച്ചതിന് ശേഷം ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും, നല്ല ചൂടിൽ ചേർക്കരുത്, ചെറിയൊരു ചൂടാവാം, കുഴപ്പമില്ല. നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് ഇളക്കിയാലോ, ഒന്നും ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നമുക്കിത് കുഴച്ചിട്ട് ഒരു ഡോ ആക്കി എടുത്തു വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇച്ചിരി ചൂടുണ്ട്, നമ്മുടെ കൈകൊണ്ട് കുഴയ്ക്കുന്നതിനേക്കാൾ ആ കയ്യിന് താങ്ങാൻ പറ്റുന്ന ഒരു ചൂടിനേക്കാളും കൂടുതലായതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊന്ന് സ്പൂൺ കൊണ്ട് കുഴച്ചു. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് കുഴച്ച് നന്നായിട്ട് കുഴക്കണം കേട്ടോ. അതായത് നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ ചക്ക വേവിക്കാൻ ഉപയോഗിച്ച 1/2 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. അപ്പം ഇനി ഇലയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആവാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇലയിൽ പരത്തിയിട്ട് ഇല മടക്കി, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇല മടക്കി നമുക്ക് അത് ആവിയിൽ പുഴുങ്ങാൻ വയ്ക്കാം. അതല്ല ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർക്കണ്ട, കാരണം ചക്കയുടെ നനവ് മാത്രം മതിയാവും. ഇത് നമുക്ക് കൈകൊണ്ട് കുഴച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഡോവായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ ഇനി കൈകൊണ്ടൊക്കെ നന്നായിട്ട് കുഴച്ച് ഒരു ഡോവായിട്ട് മാറ്റി വയ്ക്കട്ടെ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമല്ലേ. സാധാരണ കേരളത്തിൽ ഇഷ്ടംപോലെ ചക്ക കിട്ടുന്ന സമയത്ത്, ചക്കയുടെ സീസണിൽ നമ്മൾ പലരും നമ്മുടെ വീടുകളിൽ ചെയ്യുന്നൊരു പലഹാരം തന്നെയാണ്. പക്ഷേ എനിക്കിതിങ്ങനെ നമുക്ക് എപ്പോഴും വാഴല കിട്ടാത്തത് കൊണ്ട് മമ്മി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം മമ്മി ഇങ്ങനെ സ്റ്റൗവിൽ പാൻ വെച്ച് ആ പാനിൻ്റെ മുകളിൽ വെച്ച് പരത്തിയിട്ടാണ് ചെയ്യാറ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ കുറച്ചും കൂടെ വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ വേണം. ഇങ്ങനെയല്ല, കുറച്ചും കൂടെ ഒന്ന് നനവ് വേണം, എന്നാൽ മാത്രമേ നമുക്കത് ചട്ടിയിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് കയ്യിൽ സാധാരണ ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുക്കാം. പക്ഷേ അത് ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കോല് വെച്ചോ, അങ്ങനെ ആ ഒരു കോലും കൊണ്ടല്ല നമ്മൾ പരത്തുന്നത്, നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് വളരെ എളുപ്പമുള്ളൊരു പണി, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊരു സൂത്രപരിപാടിയാണ്. ഇപ്പോൾ ചക്ക നന്നായിട്ട് കുഴച്ച് കണ്ടോ, ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് ഒരു ഡോവ് ഉണ്ടാക്കി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സൂത്രം ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഒരു സ്റ്റീൽ പാത്രം കമത്തി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവറ് വെട്ടി നല്ല വൃത്തിയായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവർ ഇടുക. അതിനുശേഷം ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് 2 ഡ്രോപ്പ് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച്
നന്നായിട്ട് അതൊന്നൊന്ന് സ്പ്രെഡ് ചെയ്യുക. പ്ലാസ്റ്റിക് കവറിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒട്ടി പിടിക്കില്ല, അപ്പോൾ നമ്മുടെ കയ്യിലും നെയ്യിൻ്റെ അംശം ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഡോയിൽ നിന്ന് ചെറിയ കഷ്ണങ്ങൾ, ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഒരു സപ്പോർട്ട് കൊടുത്ത് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ചപ്പാത്തിക്കോലുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ എണ്ണയുടെ അളവ് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാത്രമാണ്, അല്ലെങ്കിൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ ചക്കയുടെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. എണ്ണ മാത്രം തന്നെ ഉപയോഗിച്ച് ചപ്പാത്തിക്കോല് വെച്ച് പരത്തിയെടുക്കാം. പക്ഷേ അതിനേക്കാളും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് കിട്ടും കേട്ടോ. എന്ത് രസമായിട്ടാണ് പറഞ്ഞതെന്ന് അറിയോ, നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ നമുക്കത് എടുക്കും ചെയ്യാം. ഈ ചക്കാട ഉണ്ടാക്കുമ്പോൾ ഒത്തിരി തിക്കായപ്പോൾ ആയി പോകരുത്, ഒരു മീഡിയം, അതായത് നല്ല തിന്നായാലും കുഴപ്പമില്ല, പക്ഷേ തിക്കാവരുത് കേട്ടോ. നല്ല നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പരത്തി വച്ചിരിക്കുന്ന ചക്കട അതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം. നമ്മളിത് ആവിയിലല്ല ചെയ്യുന്നത്, പാനിൽ വെച്ച് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിലും നെയ്യുണ്ട്, മറ്റേ സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് വേവിക്കുക. നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കടയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. ഇലയില്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചുതരാം. വളരെ ഈസിയാണ്. ഇതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ, ചുമന്നുള്ളിയും ജീരകമൊക്കെ ചേർത്തിട്ട് അരിപ്പൊടിയിൽ പത്തിരി ഉണ്ടാക്കില്ലേ, ഇതേപോലെ തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കാറ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എളുപ്പമായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ നല്ല ടേസ്റ്റുമാണ്, ടേസ്റ്റായിട്ടുള്ള ഒരു ചക്കട ഉണ്ടാക്കാം. ഇത് പ്ലാസ്റ്റിക് കവറിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, കാരണം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുള്ള നെയ്യ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. നല്ല സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയും 20 ചുള ചക്ക എടുത്തപ്പോൾ ഏകദേശം ഒരു 10-12 ചപ്പാത്തി പോലെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. തിന്നായിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ചപ്പാത്തിയുടെ, അതായത് ആടയുടെ 2 സൈഡിലും നമ്മൾ നെയ്യ് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. നെയ്യിൻ്റെ രുചിയും അതുപോലെ ചക്കയുടെ മണവും ആ ടേസ്റ്റും ഒക്കെ കൂടെയായിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്സ് അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻസ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണം കമൻറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രം പോരാ, അതിൻ്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. പലരും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വീഡിയോ കാണുന്നില്ലെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കാണില്ല, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇത് ഞാൻ പൊട്ടിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ തിന്നായിട്ടുള്ള ചപ്പാത്തി പോലെ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കനം കൂടിക്കഴിഞ്ഞാൽ വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് പരമാവധി നമ്മൾ തിന്നായിട്ട് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ്. ചപ്പാത്തി എന്നോ അടാന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.